രാഹുൽ ഗാന്ധി വയനാട്ടിൽ പ്രചാരണത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. വലിയ രീതിയിലുള്ള റോഡ് ഷോയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടെ വയനാട്ടിൽ സംഘടിപ്പിച്ചത്. അഭൂതപൂർവമായ തിരക്കായിരുന്നു ഇതിൽ അനുഭവപ്പെട്ടതും. അതേസമയം CPMനെതിരെ ഒരു വാക്കുപോലും താൻ ഉരിയാടില്ലെന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദി പറഞ്ഞതുപോലെ പുറമേ ദോസ്തിയും ഇവിടെ ഗുസ്തിയുമാണ് നടക്കുന്നത് എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. എന്റെ മുഖ്യ ശത്രു BJP ആണ്. CPMലെ എന്റെ സഹോദരി സഹോദരന്മാർ ഇപ്പോൾ എന്നോട് പോരാടുമെന്നും എന്നെ ആക്രമിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്റെ പ്രചാരണത്തിൽ ഒരു വാക്കുപോലും ഞാൻ CPMനെതിരെ പറയില്ല. UDF സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനെ തുടർന്ന് നടത്തിയ റോഡ് ഷോയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. വയനാടിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത ജനക്കൂട്ടമാണ് ഇന്നലെ രാഹുലിനെയും പ്രിയങ്കയെയും കാണാനെത്തിയത്. വയനാടിനെ ഇളക്കിമറിച്ച റോഡ് ഷോയ്ക്ക് ശേഷമാണ് ഇരുവരും മടങ്ങിയത്. ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, അനൂപ് ജേക്കബ്, ജോസ് കെ മാണി തുടങ്ങിയവരും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. മോദി ഭരണത്തിനെതിരായ പ്രക്ഷോഭത്തിൽ CPMഉം ഇടപെടുന്നുണ്ട്. തന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്ന ആരോപണത്തിന് അതേ നിലവാരത്തിൽ മറുപടിയില്ല. കേരളത്തിൽ CPMഉം കോൺഗ്രസും പരസ്പരം പൊരുതുകയാണെന്ന് എനിക്കറിയാം. ആ പോരാട്ടം തുടരും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറയുന്നു, വയനാട്ടിൽ താൻ മത്സരിക്കുന്നത് തെക്കേ ഇന്ത്യയിൽ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം നൽകാനാണ്. വടക്ക്, തെക്ക്, വടക്കുകിഴക്കൻ, കിഴക്ക് എന്ന വിവേചനം ഇന്ത്യയിലില്ല. ഓരോ പ്രദേശത്തിനും സംസ്കാരവും ഭാഷയുമുണ്ട്. എന്നാൽ മോദിയും RSSഉം ദക്ഷിണേന്ത്യയെ ആക്രമിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.